നമ്മുടെ ഓപ്പറേഷൻ ജാവയുടെ സംവിധായകൻ തരുൺ മൂർത്തി എഴുതി സംവിധാനം ചെയ്ത ഒരു പുതിയ രണ്ടാം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടമാണ് സൗദി വെള്ളക്ക. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് പടം ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു, ഞാൻ ഇന്നലെ പോയി പടം കണ്ടു സൗദി വെള്ളക്ക. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് അവസാനം കണ്ടത് ബ്ലാക്ക് പാന്തർ വന്നത്. അതിനുശേഷം ഞാൻ വേറൊരു പടമൊന്നും കാണാൻ പോയിട്ടില്ല. അപ്പം സൗദി വെള്ളക്കയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. നല്ലൊരു ഒരു ഒരു പടം കണ്ടിട്ട് നമ്മൾ തിരിച്ചിടും, നമ്മൾ വയറ് നിറഞ്ഞിട്ട് നമ്മൾ വരിക എന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു പടം. ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ കണ്ടതിൽ എനിക്ക് ലാസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട പടവട്ട് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മൂവി ഞാൻ കണ്ടായിരുന്നു, മിസ്സായിപ്പോയിട്ട് തന്നെ അറിയില്ല. പടവട്ടിന് ശേഷം എനിക്കൊരു വയറ് നിറഞ്ഞ് നമുക്ക് നല്ല സംതൃപ്തിയോടെ ഒരു കണ്ട ഒരു പടം സൗദി വെള്ളക്കാണ്. നമ്മൾ അധികം എന്താണ് വലിയ മാസ് മസാല അങ്ങനത്തെ ഒരു നല്ലൊരു കുറച്ച് പച്ചയായ മനുഷ്യരുടെ കുറച്ച് കഥകൾ പറയുന്നൊരു സിനിമ. അതിൻ്റെയും ജസ്റ്റ് അതിൻ്റെ റിവ്യൂ ഒക്കെ വന്ന് നല്ല റിവ്യൂ ആയിരുന്നു. ഏതായാലും ഇപ്പം ഈ ഉടനെ തിയേറ്ററിൽ മാറും, അതിന് മുമ്പായിട്ട് ഞാൻ പോയി കണ്ടതാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അതല്ല, പക്ഷേ അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടത്തിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ കണ്ടിട്ടേ കാര്യമുള്ളൂ. അത് ജസ്റ്റ് കുറച്ച് ഒരു എന്താണ് കൊച്ചിയിലെ ഒരു ഒരു പ്രത്യേക ഒരു ലോക്കൽ ഏരിയ ഒരു അത് ബേസ്ഡ് ആയിട്ടുള്ള അത് അവിടെ താമസിക്കുന്ന കുറച്ച് പച്ചയായ മനുഷ്യരുടെ കഥ പറയുന്ന ഒരു പടം. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം നല്ല സംതൃപ്തിയായി. അപ്പം അതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് അല്ല പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്, വേറെ ആരുമല്ല നമ്മുടെ ദേവി വർമ്മ എന്നൊരു ക്യാരക്ടർ. അതിൽ ചെയ്തിട്ടുള്ളത് ഐശ റാവുത്തർ എന്ന പേരിലൊരു ഒരു ക്യാരക്ടറിൻ്റെയാണ് ദേവി വർമ്മ ചെയ്തിരിക്കുന്നത്. അത് ആ ക്യാരക്ടർ നല്ല രീതിയിൽ നമുക്ക് അറിയുന്നതിൻ്റെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ നമ്മുടെ പതിഞ്ഞിരിക്കും. അതുപോലെ തന്നെ സുജിത് ശങ്കർ ചെയ്തിരിക്കുന്നൊരു ക്യാരക്ടർ, സുജിത് ശങ്കർ എന്ന് പറയാൻ നമുക്കറിയാം മറ്റേ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ജിൻസനായിട്ട് വരുന്നില്ല, പിന്നെ ധന്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതുപോലെ തന്നെ ബിനു പപ്പു, ബിനു പപ്പു ഒക്കെ നല്ല 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 പ്രകടനമാണ്, നമുക്കിഷ്ടപ്പെടും. ഒരു ഇവരുടെയൊക്കെ ഒരു ഈ ഒരു ഇവർ ചെയ്തിരിക്കുന്ന ഒരു പ്രകടനമില്ലേ, നല്ല ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും ഈ പടത്തിൽ. ഇവരുടെ ഒരു പ്രകടനമാണ് ഈ പടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലെടുത്ത് സുജിത് ശങ്കറിനെ നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ നല്ല അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഒരു എന്താണ് തങ്ങി നിൽക്കും അങ്ങനത്തെ ഒരു പടമാണ്. പിന്നെ പിന്നെ ബിനു, പിന്നെ ലുക്മാൻ അവറാൻ. ലുക്മാൻ അവറാൻ നമ്മൾ അധികം റോളുണ്ടെന്ന് വെച്ചാൽ ഉണ്ട് പടം ഇവർ കൊണ്ടുപോകലും. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ദേവി വർമ്മയുടെയും അതുപോലെ തന്നെ സുജിത് ശങ്കറിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രമ്യ സുരേഷ് പുള്ളിക്കാരി നല്ലൊരു അഭിനയമാണ് ഈ പടത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ അതായത് മ്യൂസിക് BGM അതുപോലെ തന്നെ ഒരു പാട്ടുണ്ട്, സെക്കൻഡ് ഹാഫിലൊരു പാട്ടുണ്ട്. ആ പാട്ട് നല്ല രീതിയിൽ അത് ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സോങ് പോലെ എനിക്ക് തോന്നി. പിന്നെ എടുത്തു പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് സെക്കൻഡ് ഹാഫിൽ എന്താണ് നമ്മുടെ ലുക്മാൻ അവറാൻ ബിനു പപ്പുവിനൊരു ഡയലോഗ് പറയും. അത് കഴിഞ്ഞിട്ട് ആ ഡയലോഗിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പിന്നെ നമ്മളവിടെ കാണുന്നില്ല. എന്നിട്ട് ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കിന് ബിനു പപ്പ സെയിം ഡയലോഗിൽ ചെറിയൊരു ചേഞ്ചുമായിട്ട് എന്താണ് ലുക്മാനോട് പറയും, അവിടെ പടം തീരുന്നു. അങ്ങനെയാണ് അപ്പോൾ ആ ഡയലോഗ് ഭയങ്കര എന്താണ് അർത്ഥമുള്ള കുറച്ച് പച്ചയ മനുഷ്യരുടെ ഇതാണ് എന്താണ് ഒരു അറിയാം. നമ്മൾ പടം നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ പോലെ എന്തെങ്കിലും ഒക്കെ ആവും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പം നല്ല ഒരു പടം സൗദി വെള്ളക്ക, കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ മാറുന്നതിനും നമ്മളിപ്പം ഫോണിൽ കാണുന്നൊരു സുഖം അതിൻ്റെ മ്യൂസിക് നമ്മളെ എഫക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. ഇതിൽ കണ്ടപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് കിട്ടിയ പോസിറ്റീവ് വൈബ്സ് ഞാൻ പിന്നീട് വേറെ റിവ്യൂ ഒന്നും നോക്കാനൊന്നും പോയില്ല, ജസ്റ്റ് കാണാമല്ലോ. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് സംതൃപ്തി, ഫുൾ സംതൃപ്തി, ഫുൾ പോസിറ്റീവ് വൈബ്സ് എന്നൊക്കെ പറയത്തില്ലേ. അത് പടം കാണാൻ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് സൗദി വെള്ളക്ക എന്നീ പടത്തിനൊരു പേര് വരാൻ കാരണമെന്ന്. എന്താണ് ഈ ഒരു പടം കണ്ട് ഞാൻ വീട്ടിൽ വന്ന് തിരിച്ചു വന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും കരിക്കിൻ്റെ ഫൈനൽ എപ്പിസോഡ് മറ്റേ സാമർത്ഥ്യശാസ്ത്രം വന്നു കേട്ടു, അത് കണ്ടു. അത് കണ്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും മറ്റേ ആ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ ആ പുള്ളിക്കാരുടെ എന്താണ് അമ്മയുടെ അമ്മയായിട്ട് അതിൽ അഭിനയിക്കുന്ന ഈ സ്ത്രീ ഞാൻ കണ്ടപ്പോൾ എവിടെയൊക്കെ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് അതിൽ ഏറ്റവും ലാസ്റ്റ് കാസ്റ്റിലെ പേര് നോക്കിയപ്പോഴാണ് ഈ ഒരു അമ്മയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നവരാണ് ഇതിൽ എന്താണ് ഇതിലുള്ള കയ്യിൽ എന്താണ് ഒരു ഐഷ റാവത്തറിൻ്റെ ക്യാരക്ടർ ചെയ്തതെന്ന്. അപ്പോൾ രണ്ടും വ്യത്യസ്ത ക്യാരക്ടറാണ്, പക്ഷെ നമുക്ക് ഭയങ്കര അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് സൗദി വെള്ളക്കയിൽ.
ഇതിവളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ കടമ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കരിക്ക് കണ്ടിട്ട് നമുക്ക് അതിൽ പോയി കാണുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് ഇവർ കണ്ടാൽ തിരിച്ചറിയത്തില്ല. ചെറിയ ഡൗട്ടിൻ്റെ പുറത്ത് നോക്കിയപ്പോഴത്തേക്കിനും പേര് കണ്ടപ്പോഴായിരിക്കും മനസ്സിലായത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ശരി, ഓക്കെ.